കോഴിക്കോട് കുന്ദമംഗലത്ത് കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ ഒന്നര വയസ്സുകാരി മകളുടെ മൃതദേഹം കണ്ടെത്തി. സരോവരത്തിന് സമീപമുള്ള കനാലിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 38-കാരിയായ ഷാഹിദയെയും മകളെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് ഭർത്താവ് ബഷീർ മൊഴി നൽകി. നിഖിൽ ഡേവിസ് വിശദാംശങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്തു വിവരങ്ങളാണ് ഈ സംഭവം സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് നമുക്ക് നൽകുന്നത്? ഡെൻസി, 3 ദിവസം മുമ്പാണ് ഷാഹിദ കൊല്ലപ്പെട്ടത്. 2-ാം ഭർത്താവാണ് ബഷീർ. ഈ ബഷീർ ഷാഹിദയെയും 1.5 വയസ്സുള്ള മകളെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിവരം. ഷാഹിദയുടെ മൃതദേഹം വീടിനകത്തായിരുന്നു കണ്ടെത്തിയത്. വീടിന്റെ പുറത്ത് ആരും കാണാതായതിനെ തുടർന്ന് നാട്ടുകാരും അയൽവാസികളും നടത്തിയ തെരച്ചിലിലാണ് ഷാഹിദയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. അതിനുശേഷം ആ മൃതദേഹം കണ്ടെത്തിയ ശേഷം ഈ മകളെയും ഭർത്താവിനെയും കാണാതായിരുന്നു. ഭർത്താവിനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മകളെയാണ് ആദ്യം കൊലപ്പെടുത്തിയതെന്നും അതിനുശേഷമാണ് ഷാഹിദയെ കൊലപ്പെടുത്തിയതെന്നും പറഞ്ഞത്. ബഷീറിന്റെ മൊഴിപ്രകാരമാണ് മകളുടെ മൃതദേഹം ഈ കനാലിൽ നിന്ന് കണ്ടെടുത്തത്. ഇതിന് കാരണമായി പറയുന്നത് ഷാഹിദയുടെ സ്വഭാവത്തിൽ ചില സംശയങ്ങൾ ബഷീറിനുണ്ടായിരുന്നു. മാത്രമല്ല, ഈ കുട്ടി തന്റേതല്ലെന്നുള്ളൊരു സംശയമാണ് ബഷീറിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ ഒരു വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഡെൻസൽ.